തമിഴ്നാട് പന്തല്ലൂരിൽ പുലിയുടെ ആക്രമണത്തിൽ മൂന്ന് വയസ്സുകാരിക്ക് ദാരുണാന്ത്യം അമ്മയ്ക്കൊപ്പം നടന്നു വന്ന കുട്ടിയെയാണ് പുലി ആക്രമിച്ചത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പുലിയുടെ ആക്രമണം തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ നാട്ടുകാർ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിക്കുകയാണ് സന്ദീപ് തോമസ് ചേരുകയാണ് വിവരങ്ങളുമായി സന്ദീപ് അനുഭവം കേരളത്തോട് വളരെ ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് തമിഴ്നാട്ടിലെ താലൂക്കായ പന്തല്ലൂർ അവിടെ പുലിശലും നാളുകളായിട്ടുണ്ട് ഇന്ന് വൈകിട്ട് അഞ്ചു മണിയോടുകൂടിയാണ് ഈ ദാരുണ സംഭവം ഉണ്ടായത് അരൂ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ മൂന്ന് വയസ്സുള്ള പെൺകുട്ടി ജാർഖണ്ഡ് സ്വദേശികളായ അവിടെ പന്തല്ലൂരിലെ തേയിലത്തോട്ടെ തൊട്ടത്തിലെ തൊഴിലാളികളാണ് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ എന്തായാലും വൈകിട്ട് അമ്മയോടൊപ്പം കുട്ടി നടന്നു വരുന്ന ഘട്ടത്തിലാണ് പുലി കുട്ടിയെ പിടികൂടുന്നത് ഏറെ ദൂരം കുട്ടിയുമായി പോയി തുടർന്ന് നാട്ടുകാർ തിരച്ചിൽ നടത്തുകയായിരുന്നു എൻ്റെ ദൃശ്യങ്ങളും മറ്റും പുറത്തു വരുന്നുണ്ട് വളരെ ദാരുണമായ കാഴ്ചയാണ് അവസാനം കുട്ടിയെ കണ്ടെത്തി ഒരു മോട്ടോർ സൈക്കിളിലാണ് പന്തല്ലൂർ സർക്കാർ ആശുപത്രിയിൽ എത്തിക്കുന്നത് അപ്പോഴേക്കും കുട്ടി മരിച്ചിരുന്നു ശ്രദ്ധിക്കേണ്ട കാര്യം ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് നാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പുലി ആക്രമിച്ചത് മാത്രമല്ല ഇക്കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയൊന്നിന് പുലിയുടെ ആക്രമണത്തിൽ മൂന്ന് സ്ത്രീകൾക്ക് പരിക്കേറ്റിരുന്നു അതിലൊരാൾ മരിക്കുകയും ചെയ്തു ആ അർത്ഥത്തിൽ മൂന്നാഴ്ചക്കിടെ അഞ്ച് പേർക്കാണ് പന്തല്ലൂരിൽ പുലിയുടെ ആക്രമണം ഉണ്ടായത് ഇതിൻ്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ക്യാമറ ട്രാപ്പിങ്ങിലൂടെ ഒരേ പുലി തന്നെയാണ് ഈ ആക്രമണം നടത്തുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും ഈ പുലിയെ പിടികൂടുന്നില്ല എന്ന് എന്ന പ്രശ്നം ഉന്നയിച്ചാണ് ഇപ്പോൾ നാട്ടുകാർ പല ഭാഗത്തായിട്ട് റോഡ് ഉപരോധിക്കുന്നത് കേരളത്തിലേക്കുള്ള നാടുകാണി ചുരം തടസ്സപ്പെട്ടിട്ടുണ്ട് ദേവാല നാടുകാണി പന്തല്ലൂർ ഉപ്പട്ടി ചേരമ്പാടി തുടങ്ങി കേരളത്തോട് ചേർന്ന് കിടക്കുന്ന തമിഴ് ഗുഡലൂർ പന്തല്ലൂർ ഈ രണ്ട് താലൂക്കുകളിലെ ഒട്ടേറെ പ്രദേശങ്ങളിൽ ഇപ്പോൾ നാട്ടുകാർ റോഡ് ഉപരോധിക്കുകയാണ് രാത്രി പുലരുവോളവും സമരം തുടരാനാണ് സാധ്യത പുലിയെ ഉടനടി പിടികൂടുക അല്ലെങ്കിൽ വെടിവിച്ചു കൊള്ളുക ഇതാണ് നാട്ടുകാരുടെ ഡിമാൻഡ്